കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇന്നത്തെ ദിവസം എന്താ? 8th March വേൾഡ്സ് വുമൻസ് ഡേ, വനിതകളുടെ ദിനമാണ് ഇന്ന്. ഞങ്ങൾ വിചാരിച്ചു ഈ ദിനത്തിൽ ഞങ്ങൾ കുറച്ച് കഥകൾ കൊണ്ടുവരാമെന്ന്. ഓട്ടപ്പന്തയം എന്ന് കേട്ടാൽ എന്താ തോന്നുക? എല്ലാവരും ഓടുന്നു. നമ്മളെ ഓട്ടപ്പന്തയത്തിലുണ്ടെങ്കിലോ? ആ എങ്ങനെങ്കിലും എങ്ങനെങ്കിലും ആദ്യമായി ജയിക്കണം, ആദ്യമായി വരണം എന്നാണ് നമ്മൾ ഓട്ടപ്പന്തയത്തിൽ ഓടുന്നത്. നമ്മുടെ സുഹൃത്തുക്കളോ നമ്മളെ ഒന്ന് ഉത്സാഹിപ്പിക്കാനായിട്ട് ഓട് 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 എന്നൊക്കെ പറയും. എല്ലാവർക്കും സന്തോഷമാണ്. നമ്മളൊന്ന് ജയിച്ചു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമാണ്. എല്ലാവർക്കും ജയിച്ചു 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 എന്ന് പറയും അല്ലേ? ഇതേ നമ്മളൊരു പണി ചെയ്യാൻ ആദ്യമായിട്ടാണ് പണി ചെയ്യാൻ പോകുന്നത്, ആ ജോലി ചെയ്യാൻ പോകുന്നത്. ഒരു പെണ്ണും ചെയ്തിട്ടില്ല ഇതിന് മുമ്പ്. ഉടനെ എന്താ പറയുക, എല്ലാവരും എന്തിനാ അതിനൊക്കെ പോകുന്നേ, ആ ജോലിയൊന്നും ചെയ്യണ്ട, അതിൽ വേണ്ട 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 വേണ്ട, അതെല്ലാം വേണ്ട. സാധാരണ ഏതെങ്കിലും എല്ലാവരും ചെയ്യുന്ന പോലെ ആ ജോലിയൊക്കെ ചെയ്തോളെ, എന്തിനാ അതിന് പോകുന്നേ? നമുക്കുള്ളിൽ ആഗ്രഹമുണ്ട് അത് ചെയ്യണമെന്ന്, പക്ഷേ ആരും നമ്മളെ പ്രോത്സാഹിപ്പിക്കില്ല. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ഞാനത് ചെയ്തേ പറ്റൂന്ന് എത്ര വനിതകളുണ്ടായിരുന്നു. ആ വനിതകളാണ് മുമ്പേ പോയി ജയിച്ചത്, ജയിച്ച് കാണിച്ചു, എന്നിട്ട് പിന്നാലെ നമുക്കൊക്കെ പോകാനുള്ള വഴിയും കാട്ടിത്തന്നു. അങ്ങനത്തെവരെയാണ് നമ്മൾ പയണിയേഴ്സ് എന്ന് പറയുന്നത്. ഒരു 3 പയണിയേഴ്സിൻ്റെ കഥയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത്. ജീവിതമെല്ലാം എത്ര വിചിത്രമാണല്ലേ അല്ലേ? നമ്മളൊന്ന് ആലോചിക്കും, വേറെന്തെങ്കിലും നടക്കും. ഒന്ന് ആലോചിക്കും, ചെറുപ്പത്തിൽ നമ്മൾ എന്താ പറയുക, ഞാൻ എൻജിൻ ഡ്രൈവറാകും, ഞാൻ അതാകും. പക്ഷെ ആകുന്നതോ ഡോക്ടറോ എൻജിനീയറോ ആകും. അതുപോലെ തന്നെയായിരുന്നു ഇന്ന് ഞാൻ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഒരു വനിതയുടെ കഥ. അവർ ഭാരതത്തിൻ്റെ ഫസ്റ്റ് ആൻഡ് ഓൺലി കമാൻഡോ ട്രെയിനറാണ്. ഫസ്റ്റ് വുമൺ ട്രെയിനർ മാത്രമല്ല കമാൻഡോ ട്രെയിനർ, പക്ഷേ ആകെ മൊത്തമുള്ള ഒരേ ഒരു കമാൻഡോ ട്രെയിനറാണ്. അവരുടെ പേരറിയണമല്ലേ? ഡോക്ടർ സീമ റാവു. അവരാണ്, അവർക്കും ആഗ്രഹം എന്തായിരുന്നു? ഡോക്ടറാകണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ആ ജീവിതത്തിൻ്റെ വഴികളിലൂടെ പോയപ്പോൾ ഇന്ന് അവരൊരു കമാൻഡോ ട്രെയിനറാണ്. കമാൻഡോ, അതെന്തോ, അതെന്തോ ആണ് കമാൻഡോസ് എന്ന് പറയുന്നത്? സ്പെഷ്യലിസ്റ്റ് ആണ്, സ്പെഷ്യലിസ്റ്റ് ഇൻ വാർഫെയർ. അവർക്ക് ഒരാൾ തന്നെ എത്രയോ ആളുകളെ കീഴടക്കാൻ പറ്റും വാറിൽ. അവർക്ക് ഏത് വെപ്പൻസും യൂസ് ചെയ്യാനുള്ള, ആയുധങ്ങൾ യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അവർക്ക്. ആൻഡ് അവർ സൂപ്പറാണ് അതിലൊക്കെ. 60 കിലോ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും. 50-100 കിലോമീറ്റർ പെർ ഡേ ഒരു ദിവസം അവർക്ക് നടക്കാൻ പറ്റും. എത്രയെത്രയോ പറയാം, പാരച്യൂട്ടിൽ നിന്ന് ജമ്പ് ചെയ്യാൻ പറ്റും. എല്ലാം അറിഞ്ഞിരിക്കുന്നതാണ് ഒരു കമാൻഡോ എന്ന് പറയുന്നത്. ഒരു കവേർഡ് ഓപ്പറേഷൻസ് നടക്കണമെങ്കിൽ കമാൻഡോസ് ഹെൽപ്പ് ചെയ്യും അതിന്. അവർ ആക്ച്വലി സൂപ്പർ അല്ലേ? അത് ആണായാലും പെണ്ണായാലും രണ്ടുപേർക്കാകാം കമാൻഡോസ്, സൂപ്പർ പീപ്പിളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു 20,000 സോൾജേഴ്സിനെ കമാൻഡോസ് ട്രെയിനിങ് കൊടുത്തിരിക്കണമെങ്കിൽ ആ കമാൻഡോ ട്രെയിനർ എത്ര വലിയ സൂപ്പറും സൂപ്പർ പേഴ്സൺ ആയിരിക്കണം അല്ലേ? അവിടെയാണ് നമ്മുടെ ഡോക്ടർ സീമ റാവു വരുന്നത്. ഡോക്ടർ സീമ റാവു 30 കിലോമീറ്റർ മാരത്തോൺ ഓടും. ഒരു ആപ്പിൾ തലയിൽ വെച്ചാൽ നോക്കാതെ തന്നെ അങ്ങോട്ട് പിസ്റ്റൽ വെച്ച് ഷൂട്ട് ചെയ്യും. തന്നെയിലും ഇരട്ടി മടങ്ങ വെയിറ്റുള്ള ആളുകൾ ഇങ്ങനെ കീഴടക്കും. ഏത് പിസ്റ്റലും എല്ലാം കത്തി കയ്യിൽ നിന്ന് അങ്ങനെ എടുക്കാൻ പറ്റും ഒരാളുടെ നിന്ന്. അങ്ങനെ അങ്ങനെ എത്രയോ കഴിവുകളും ഉള്ളതാണ് ഈ സ്ത്രീ.
അവളുടെ അച്ഛൻ ഒരു ഫ്രീഡം ഫൈറ്ററായിരുന്നു. എത്ര കഥകളായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ ജയിലിലായിരുന്നു, ജയിലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു, ഈ കഥകളൊക്കെയാണ് സീമ കൊച്ചിയെ കേട്ട് കേട്ട്. അവൾ അന്ന് വിചാരിച്ചു, ഞാൻ നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഈ പാതയുണ്ടല്ലോ, കമാൻഡോ ട്രെയിനറാകാനുള്ള പാത അത്ര എളുപ്പമൊന്നായിരുന്നില്ല. ആണായാലും പെണ്ണായാലും ഒരേ തരം തന്നെയാണ്, എല്ലാവരും അതിൽ സൂപ്പറായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ സീമ മുന്നോട്ട് പോയി, ഇന്ന് ഒരു കമാൻഡോ ട്രെയിനർ, ഫേമസ് കമാൻഡോ ട്രെയിനറായി നിൽക്കുകയാണ്. നിങ്ങൾ പുറത്തു പോവാണ്, ഓട്ടോനെ വിളിക്കണം. ഓട്ടോ 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 ഒന്ന് നിൽക്കൂ എന്ന് പറയും. ഓട്ടോ നിൽക്കും. ചേട്ടാ, ഉള്ളിൽ നോക്കുമ്പോൾ ചേട്ടനില്ല, ചേച്ചി. ഒരു സ്ത്രീ ഓട്ടോ ഓടിക്കുക, ഇപ്പോൾ കുറച്ച് കുറച്ചൊക്കെ നിങ്ങൾ കാണാം, സ്ത്രീകൾ കാണും. പക്ഷേ 1988 സ്ത്രീകളൊന്നും ഓട്ടോ ഓടിക്കില്ലായിരുന്നു. ആദ്യത്തെ മഹിള വനിത ഓട്ടോ ഡ്രൈവറായിരുന്നു ഷീല ദാവരി. അവരൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് വന്നത്. അവൾക്ക് ആഗ്രഹമായിരുന്നു ഓട്ടോ ഡ്രൈവറാകണം. 8-ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ. അവളുടെ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു, ഇതിനൊക്കെ എന്തിനാ പോകുന്നത്, ഓട്ടോ ഒക്കെ പെണ്ണുങ്ങൾ കൂട്ടി. അവൾ എന്ത് ചെയ്തു, പൂനെ അങ്ങോട്ടേക്ക് പോയി. എന്നിട്ട് 18 വയസ്സായി. അവൾ, ഞാൻ എനിക്ക് ഓട്ടോ ഡ്രൈവറായേ പറ്റും. എല്ലാവരും അവരോട് പറഞ്ഞു, എന്തിനാ ഓട്ടോ ഡ്രൈവർ, വേണ്ട, ആരും കയറില്ല അതിൽ. പിന്നെ ശരിക്കും ഓട്ടോ ഓടിക്കുമോ, പെണ്ണുങ്ങളൊന്നും ശരിക്കും ഓടിക്കുകയൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഇനി ഒറ്റയ്ക്ക് പിന്നെ ആരെങ്കിലും ഈ പാസഞ്ചേഴ്സൊക്കെ ഏതെങ്കിലും ആലവലാദികളൊക്കെ വന്നാൽ എന്ത് ചെയ്യും ഒക്കെ ചോദിച്ചു, കുറേ പേടിപ്പിച്ചു, കുറേ എല്ലാം ചെയ്തു. പക്ഷെ അവൾ വിചാരിച്ചു, എനിക്ക് ഓട്ടോ ഡ്രൈവർ തന്നെയാകണം. അവിടുത്തുള്ള മഹിള ഇവരൊക്കെ ഉണ്ടല്ലോ, മഹിളകളെല്ലാം ഉണ്ടല്ലോ, അവരോടത്തൊക്കെ പോയി ചോദിച്ചു, ഗ്രൂപ്പ്സിനടുത്തൊക്കെ ചോദിച്ചു, ഒന്ന് സഹായിക്കണേ, ഒന്ന് സഹായിക്കണം. അവസാനം ഒരു ഇത് കിട്ടി. എന്താണെന്ന് വെച്ചാൽ, ഈ ഓട്ടോ ഡ്രൈവർ, ഏതെങ്കിലും ഒരു ഓട്ടോ ഡ്രൈവറിന് വരാൻ പറ്റിയില്ല, ആണുങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് ഇവിടെ പോകുമായിരുന്നു, ഇവിടെ ഓട്ടോ ഓടിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് പൈസ ചേർത്ത് അവളുടേതായ ഒരു ഓട്ടോ വാങ്ങിച്ചു. എന്നിട്ട് ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. അത്ര ഒരു എല്ലാവർക്കും ഇഷ്ടമായ ഒരു ഓട്ടോ ഡ്രൈവറായി ഉള്ളു. അച്ഛനമ്മമാരൊക്കെ പിള്ളേരോട് എന്താ പറയുക, നോക്ക്, അത് കണ്ട് പഠിക്ക്, ഇത് തന്നെ ആകണമെന്ന് അവൾ തീരുമാനിച്ചു, എങ്ങനെ അവൾ ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെയാണ് പിള്ളേർക്ക് അവർ എല്ലാവരും കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി. ഇങ്ങനെയൊക്കെ ഒരു ദിവസം വലിയൊരു പ്രശ്നം വന്നു ഷീല. എല്ലാ യൂണിയൻ, ഓട്ടോ യൂണിയനും ആകെമൊത്തം എല്ലാവരും ചേർന്ന് സഹായിച്ചു. ഇന്ന് ഷീല ദാവരി ആദ്യത്തെ വനിത ഓട്ടോ ഡ്രൈവർ. ഇന്ന് തൻ്റെതായ ഒരു ട്രാൻസ്പോർട്ട് ബിസിനസ്സുണ്ട്. അതുകൊണ്ട് അവൾ ആ സ്വപ്നം കണ്ടതാണ്, എന്താ ഓട്ടോ ഡ്രൈവറാകണം, ആയി കാണിച്ചു എല്ലാവർക്കും എനിക്ക് പറ്റും. നിങ്ങൾക്കങ്ങനെയൊക്കെ സ്വപ്നങ്ങളുണ്ടോ, എങ്ങനെയാണ് നേടാൻ പോകുന്നത്? ഇതറിയാമായിരുന്നു, ഈ 12 വർഷത്തിൽ ഒളിമ്പിക്സിൽ 15 മെഡലുകളാണ് നമ്മുടെ ഇന്ത്യ വിജയിച്ചിരിക്കുന്നത്. അതിൽ 8 മെഡലുകൾ വനിതകൾക്കാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 126 വർഷം പഴക്കമുള്ളതാണ്. അതിൽ ആകെ മൊത്തം 35 മെഡലാണ് ഇന്ത്യ വിജയിച്ചിരിക്കുന്നത്. അതിൽ 8 മെഡലുകൾ വനിതകൾക്കാണ് കിട്ടിയിരുന്നത്. ഇതിനെ എന്താ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, 2010 വനിത, ഒരു വനിത മാത്രമേ ഒളിമ്പിക് മെഡലിൽ വിജയിച്ചിട്ടുള്ളൂ.
അതാരാണെന്ന് അറിയണ്ടേ? കർണം മല്ലേശ്വരി. വെയ്റ്റ് ലിഫ്റ്റിംഗ് 2000 സിഡ്നി ഒളിമ്പിക്സ് വെയ്റ്റ് ലിഫ്റ്റിംഗിന് ബ്രോൺസ് മെഡൽ വിജയിച്ചു. അവരാണ് ആദ്യത്തെ ഇന്ത്യൻ മെഡലിസ്റ്റ്. കർണം മല്ലേശ്വരി ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത്. അവരുടെ അവർക്ക് അവരുടെ അമ്മയച്ഛനും നാല് പെൺകുട്ടികളുണ്ടായിരുന്നു. അവരുടെ ആഗ്രഹം പെൺമക്കളെല്ലാം നല്ല ആരോഗ്യമായിരിക്കണം, അതുകൊണ്ട് എക്സസൈസും വെയ്റ്റ് ലിഫ്റ്റിംഗ് ലിഫ്റ്റിംഗ് ഓഫ് വെയ്റ്റ്സ് ഒക്കെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് അവർ മനസ്സിലാക്കിയത് കർണമിന് കഴിവ്, വെയ്റ്റ് ലിഫ്റ്റിംഗിന് കഴിവുണ്ടെന്ന്. ആ ചെറിയ പെൺകുട്ടി, 12 വയസ്സ് പെൺകുട്ടി അന്ന് തീരുമാനിച്ചു അവൾ വെയ്റ്റ് ലിഫ്റ്റിങ്ങിന് പോകുമെന്ന്, മത്സരിക്കുന്നു എന്ന്. അതിനുവേണ്ടി അച്ഛനും അമ്മയുടെ അനുഗ്രഹത്തോടെ പ്രോത്സാഹത്തോടെ ശ്രീകാകുളത്തിപ്പ് ജിമ്മിൽ ട്രെയിനിങ് ആരംഭിച്ചു. അവരുടെ അമ്മയും അച്ഛനും അവളുടെ കൂടെ എല്ലായിടത്തും പോകുമായിരുന്നു, ആരോഗ്യമായ ആഹാരം കൊടുക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു അവർ പ്രോത്സാഹിപ്പിച്ചത്. 1990 സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ട്രെയിനിങ് ആരംഭിച്ചു കർണം മല്ലേശ്വരി. എന്നിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് എന്നിലൊക്കെ മെഡലൊക്കെ നിറയെ വാങ്ങിച്ചു. ഇങ്ങനെയൊക്കെ 2000 സിഡ്നി ഒളിമ്പിക്സിലാണ് ആദ്യത്തെ ടൂർണമെൻറ്റ് ഫോർ ഇന്ത്യൻ ഫോർ വിമൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആരംഭിച്ചത്, ആദ്യത്തെ. അപ്പോൾ കർണം മല്ലേശ്വരിക്ക് ആഗ്രഹമായിരുന്നു അതിൽ ചേരണമെന്ന്, ഒളിമ്പിക് മെഡലിൽ വിൻ ചെയ്യണമെന്നൊരാഗ്രഹം. പക്ഷേ മീഡിയയും മറ്റുള്ളവരെല്ലാവരും പറഞ്ഞു 25 വയസ്സായി, ഇനി ഇതൊന്നും പറ്റില്ല, ആരോഗ്യം അത്ര നല്ലതൊന്നുമല്ല, വേണ്ടാന്നവർ പറഞ്ഞിരുന്നു. പക്ഷേ ദൃഢമായി ഞാൻ പോയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് സിഡ്നി ഒളിമ്പിക്സിൽ ജോയിൻ ചെയ്തു പോയി. എന്നിട്ടോ ബ്രോൺസ് മെഡലോടെ ആ 240 kg ക്ലീൻ ആൻഡ് ജർക്ക് അതിൽ ബ്രോൺസ് മെഡൽ വിൻ ചെയ്തു 2000 സിഡ്നി ഒളിമ്പിക്സ്. ആദ്യത്തെ ഇന്ത്യൻ വനിത ഒളിമ്പിക് മെഡൽ നേടിയത്. എന്തെന്നറിയതില്, ആ ടൂർണമെൻ്റ് അവിടെ നടക്കുന്ന സമയത്ത്, കർണം മല്ലേശ്വരിയുടെ വെയ്റ്റ് ലിഫ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു ജേർണലിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല, ഇന്ത്യൻ ജേർണലിസ്റ്റ്. എല്ലാവരും എവിടെ പോയിരുന്നു കാണാൻ പോയിരുന്നത്? ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള ഹോക്കി മാച്ച് കാണാൻ പോയി. ആര് വിചാരിച്ചു ഇവിടെ കിട്ടും എന്നൊക്കെ. പക്ഷേ കർണം മല്ലേശ്വരിക്ക് വിശ്വാസമായിരുന്നു. അങ്ങനെ അവർ ഒരു ബ്രോൺസ് മെഡൽ നേടി. ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കർണം.